ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കക്കാട് തൂക്കുപാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങി. മുൻ MLA ജോർജ് എം തോമസിന്റെ ശ്രമഫലമായി 2 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. മുക്കം നഗരസഭയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുള്ള കക്കാട് തൂക്കുപാലം പ്രവൃത്തി പൂർത്തിയായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് പ്രദേശത്തെയും മുക്കം നഗരസഭയിലെ മംഗലശ്ശേരി തോട്ടം ഭാഗത്തെയും ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിച്ചത്. ഇരവഞ്ഞിപ്പുഴയ്ക്ക് കുറുകെയുള്ള തൂക്കുപാലം അവസാനവട്ട മിനുക്കുപണിയിലാണ്. 2020 ഡിസംബറിലാണ് പ്രവൃത്തി തുടങ്ങിയത്. സാവധാനത്തിൽ നീക്കിയ പണികൾ കോവിഡും ലോക്ക്ഡൌണും കാരണം കുറേക്കാലം മുടങ്ങിയിരുന്നു. ഒരു പുഴയുടെ അക്കരെ ഇക്കരെ നോക്കിയാൽ കാണാവുന്ന ദൂരത്തായിട്ടും തമ്മിൽ കാണാനും വീടുകളിലെത്താനും തെയ്യത്തുംകടവ് കൊടിയത്തൂർ വഴിയോ ചേന്നമംഗലൂർ കച്ചേരി മുക്കം വഴിയോ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയായിരുന്നു. ഈ പ്രശ്നത്തിനു പാലം വന്നതോടെ പരിഹാരമായി. കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട്, ചീപ്പാങ്കുഴി, മുക്കം മുനിസിപ്പാലിറ്റിയിലെ ചേന്നമംഗലൂർ, മംഗലശ്ശേരി തോട്ടം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് കൊടിയത്തൂർ, ചെറുവാടി, കാരശ്ശേരി, മുക്കം, ചേന്നമംഗലൂർ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് പോകാൻ ചുറ്റിക്കറങ്ങണമായിരുന്നു. ഈ സ്ഥിതി പരിഗണിച്ചാണ് 2016 77 ലക്ഷം രൂപ വകയിരുത്തി തൂക്കുപാലം പണിയാൻ നടപടി തുടങ്ങിയത്. പുഴയിലെ വലിയ വെള്ളച്ചാട്ടവും ശക്തമായ ഒഴുക്കും നേരിടാൻ കൂടുതൽ ഉറപ്പുള്ള പാലം വേണമെന്ന നിർദ്ദേശമുയർന്നതിനാൽ 2017 അന്നത്തെ MLA ജോർജ് എൻ തോമസ് മുൻകൈയെടുത്ത് തൂക്കുപാലം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിർമ്മിക്കുന്നതിന് ശ്രമം തുടങ്ങി. ഇതിനായി 2 കോടി രൂപയും വകയിരുത്തി. പദ്ധതി വിപുലീകരിച്ചതോടെ 2.4 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടർ നടപടികളും നടക്കുമ്പോഴാണ് 2018 പ്രളയമുണ്ടായത്. ന്യൂസ് ബ്യൂറോ മുക്കം.